ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ലൈബ്രറികൾക്ക് നിർണായക പങ്കുവഹിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കർശന നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എൽ മുരുകൻ. ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത തീർത്ഥാടന ലക്ഷ്യങ്ങളുടെ പ്രസക്തി കാലം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതായി മന്ത്രി ആന്റണി രാജു. പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷം പിറന്നു. കൊച്ചിൻ കാർണിവലിന് ഇന്ന് തിരശീല വീഴും. രാജ്യത്ത് പുതുക്കിയ സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് ഇന്ന് തുടക്കമായി. 81 കോടിയിലധികം പേർക്ക് പ്രയോജനം. സന്തോഷ് ട്രോഫി ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ന് കേരളം ആന്ധ്രയെ നേരിടും. വാർത്തകൾ വിശദമായി. നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ലൈബ്രറികൾക്ക് നിർണായക പങ്കുവഹിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ലൈബ്രറികളില്ലാത്ത വാർഡുകളിൽ അവ സ്ഥാപിക്കാനുള്ള പ്രവർത്തനമാണ് ലൈബ്രറി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയോജന സംരക്ഷണം, രോഗീ സൌഹൃദ അന്തരീക്ഷം ഉണ്ടാക്കൽ, കാർഷിക പ്രവർത്തനങ്ങൾ എന്നിവയിലടക്കം ഇടപെടാൻ നല്ല കൂട്ടായ്മകളിലൂടെ സാധിക്കും. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജന്മിത്തത്തിനും നാടുവാഴിത്തത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും എതിരായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പണ്ട് നമ്മുടെ നാട്ടിൽ വായനശാലകളും ലൈബ്രറികളും സ്ഥാപിക്കപ്പെട്ടത്. പുതുതായി രൂപീകരിച്ച ലൈബ്രറികളുടെ ഉദ്ഘാടന പ്രഖ്യാപനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. കഴിഞ്ഞ 8 വർഷത്തിനിടെ 32,500 കോടി രൂപയാണ് മത്സ്യമേഖലയ്ക്കായി കേന്ദ്ര സർക്കാർ ചെലവഴിച്ചതെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ. അന്താരാഷ്ട്ര നിലവാരത്തിൽ കൊച്ചി ഫിഷിംഗ് ഹാർബർ നവീകരണത്തിന് 120 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തു നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി 32% വർദ്ധിച്ചതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും സുരക്ഷയ്ക്കും വിരുദ്ധമായ സാമൂഹ്യ മാധ്യമ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ഇതിനെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. തീർത്ഥാടനത്തിന്റെ 3ാം ദിവസമായ ഇന്ന് തീർത്ഥാടന നവതി സമാപന സമ്മേളനം മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തു. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായിരുന്നു. ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത തീർത്ഥാടന ലക്ഷ്യങ്ങളുടെ പ്രസക്തി കാലം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതായി ശ്രീ ആന്റണി രാജു പറഞ്ഞു. മാനവികതയുടെ ഉദാത്തമായ ജീവിത ധാർമ്മിക മൂല്യങ്ങൾ ഗുരുദേവൻ പകർന്നു തന്നതായി അധ്യക്ഷ പ്രഭാഷണത്തിൽ ശ്രീ കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി. 146-ാമത് മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്ത് തുടക്കമായി. രാവിലെ NSS പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാറിന്റെ അധ്യക്ഷതയിൽ നായർ പ്രതിനിധി സമ്മേളനം നടന്നു. മന്നം ജയന്തി സമ്മേളനം നാളെ ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്യും. പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷം പിറന്നു. പസഫിക് ദ്വീപരാജ്യമായ കിരിബാത്തിയാണ് 2023 ആദ്യം സ്വാഗതം ചെയ്തത്. ഇന്ത്യയിലെമ്പാടും വലിയ ആഘോഷങ്ങളോടെയാണ് പുതുവത്സരത്തെ വരവേറ്റത്. വലിയ ആഘോഷത്തോടെയാണ് കേരളീയരും പുതുവർഷത്തെ വരവേറ്റത്. ബീച്ചുകളിലും ഹോട്ടലുകളിലുമായിരുന്നു പ്രധാന ആഘോഷ പരിപാടികൾ. കൊച്ചിൻ കാർണിവലിന് ഇന്ന് തിരശീല വീഴും. വൈകിട്ട് റാലിയും ശേഷം സമാപന സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. കാർണിവലിന്റെ ഭാഗമായ പാപ്പാഞ്ഞിയെ അഗ്നിക്ക് ഇരയാക്കുന്ന ചടങ്ങ് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ തടിച്ചുകൂടിയത്. പോയ വർഷത്തെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതീകാത്മകമായി അഗ്നിക്ക് ഇരയാക്കി ജനങ്ങൾ പുതുവർഷത്തെ സ്വാഗതം ചെയ്തു. ജനങ്ങൾക്ക് പുതുവർഷ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതുവർഷം പ്രതീക്ഷയും സന്തോഷവും വിജയവും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. എല്ലാവരും ആരോഗ്യത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി അടിമാലിയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. തിങ്കൾക്കാട് നടന്ന അപകടത്തിൽ മലപ്പുറം സ്വദേശി മിൽഹാജാണ് മരിച്ചത്. 40 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. ആഘോഷങ്ങൾക്കായി മലപ്പുറം തിരൂർ റീജിയണൽ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘം കൊടൈക്കനാലും അവിടെ നിന്ന് രാമക്കൽമേട് സന്ദർശിച്ച ശേഷം മടങ്ങുന്നതിനിടയിലാണ് കല്ലാർകുട്ടി മൈലാടുംപാറ റൂട്ടിൽ തിങ്കൾക്കാടിന് സമീപം കൊടുവളവിൽ വാഹനം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിൽ ബസിനുള്ളിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി. ബസിനടിയിൽ കുടുങ്ങിയ നിലയിലാണ് മിൽഹാജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ 15 വിദഗ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. റോഡിന്റെ വീതി കുറവും അശാസ്ത്രീയ നിർമ്മാണവുമാണ് അപകട കാരണമെന്നും മേഖലയിൽ അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. ആലപ്പുഴയിൽ പോലീസ് ജീപ്പ് ഇടിച്ച് 2 യുവാക്കൾ മരിച്ചു. ആലപ്പുഴ തണ്ണീർമുക്കം റോഡിൽ തലവടിയിൽ പുലർച്ചെയായിരുന്നു അപകടം. കോട്ടയം സ്വദേശി ജസ്റ്റിൻ, കുമരകം സ്വദേശി അലക്സ് എന്നിവരാണ് മരിച്ചത്. ആലപ്പുഴ DCRB DYSP യുടെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്.
തിരുവല്ല ബൈപ്പാസിൽ ടിപ്പർ ലോറി ബൈക്കിലിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. തിരുവല്ല കുന്നന്താനം സ്വദേശി അരുൺ, ചിങ്ങവനം സ്വദേശി ശ്യാം എന്നിവരാണ് മരിച്ചത്. രാത്രി 12 ചിലങ്ക ജംഗ്ഷന് സമീപത്താണ് അപകടം നടന്നത്. മൃതദേഹങ്ങൾ തിരുവല്ല സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ച സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിൽ നടക്കും. നാളെ രാവിലെ വരെ വത്തിക്കാനിൽ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് ഭൌതികദേഹം സൂക്ഷിക്കും. തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിലേക്ക് മാറ്റുന്ന ഭൌതികദേഹത്തിൽ ബുധനാഴ്ച വരെ പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സൌകര്യമുണ്ടാകും. പുതുക്കിയ സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഇന്നു മുതൽ നിലവിൽ വരും. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് കീഴിൽ 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതാണ് പദ്ധതി. രാജ്യത്തുടനീളമുള്ള 5 ലക്ഷത്തിലധികം ന്യായവില കടകളുടെ വിപുലമായ ശൃംഖലയിലൂടെയാണ് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം 5 ജനുവരി തുടരുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിലെ വീതം റേഷൻ കടകൾ രാവിലെയും വൈകിട്ടുമായി പ്രവർത്തിക്കുന്ന ക്രമീകരണം ജനുവരി മാസം മുഴുവൻ തുടരും. ശനിയാഴ്ചയും ഇ പോസ് നെറ്റ്വർക്കിലെ തകരാർ മൂലം പലയിടത്തും റേഷൻ വിതരണം മുടങ്ങിയ സാഹചര്യത്തിലാണ് വിതരണവും ക്രമീകരണവും നീട്ടിയത്. സംസ്ഥാനത്തിന്റെ കൃഷി ടൂറിസം ഭൂപടങ്ങളിൽ ഇടം നേടിയ പൂക്കളുടെ ഉത്സവം പൂപ്പൊലിക്ക് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഇന്ന് തുടക്കമാകും. വൈകിട്ട് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഭരണഘടനാ അധിക്ഷേപ പ്രസംഗത്തിന്റെ പേരിൽ രാജിവെച്ച സജി ചെറിയാനെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനത്തിന് പിന്നാലെ സത്യപ്രതിജ്ഞയ്ക്കുള്ള നടപടിയിലേക്ക് സർക്കാർ കടന്നു. വിഷയത്തിൽ ഗവർണറുടെ നിലപാട് നിർണായകമാകും. ഗവർണർ നിയമോപദേശം തേടിയതായാണ് സൂചന. രാജ്യത്തിന്റെ ഭരണഘടനയെ അധിക്ഷേപിച്ച് പ്രസംഗിച്ച സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്നത് ജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ്. ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും അവഹേളിക്കുന്ന തീരുമാനമാണിതെന്നും AA അസീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1 സ്ഥാനം നേടുന്ന ജില്ലയ്ക്കുള്ള സ്വർണക്കപ്പ് നാളെ കോഴിക്കോടെത്തും. പാലക്കാട് നിന്ന് ഘോഷയാത്രയായാണ് കപ്പ് കൊണ്ടുവരുന്നത്. മുതിരക്കുളം മൈതാനിയിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, PA മുഹമ്മദ് റിയാസ് എന്നിവർ ചേർന്ന് കപ്പ് ഏറ്റുവാങ്ങും. മറ്റന്നാളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരി തെളിയുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. 8 ഏക്കർ വിസ്തൃതിയിലുള്ള വിക്രം മൈതാനി ടെറിട്ടോറിയൽ ആർമി മദ്രാസ് റെജിമെന്റിന്റെ ഭാഗമാണ്. 60,000 സ്ക്വയർ ഫീറ്റിലാണ് വേദിക്കായി പന്തലൊരുക്കിയത്. 40 അടി നീളവും 35 അടി വീതിയിലുമാണ് സ്റ്റേജ്. സ്റ്റേജിന്റെ ഇരുവശങ്ങളുമായി 100 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 14 ഗ്രീൻ റൂമുകൾ ഒരുക്കിയിട്ടുണ്ട്. പിൻവശത്തായി 1,200 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വിശ്രമമുറിയുണ്ട്. VIP സംഘടന, പ്രസ്, വിദ്യാഭ്യാസ വകുപ്പ് മേധാവികൾ എന്നിവർക്കുള്ള പവലിയനും വേദിക്കരികിലായി തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകൾക്ക് ആവശ്യമായ സൗകര്യങ്ങളുമുണ്ട്. കലോത്സവത്തിന്റെ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസിനെ കൂടാതെ SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC വളണ്ടിയർമാരുടെ സേവനം ഉറപ്പാക്കും. ഇതിനുള്ള പരിശീലനവും നടന്നുവരുന്നു. കലോത്സവത്തിനാവശ്യമായ കുടിവെള്ളം, ആതുര സേവനം എന്നിവ വെൽഫെയർ കമ്മിറ്റിയാണ് ഒരുക്കുന്നത്. തിരുവനന്തപുരത്ത് 2023 തന്നെ നൈറ്റ് ടൂറിസം പദ്ധതി നടപ്പാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കേരളത്തിൽ നൈറ്റ് ലൈഫ് ടൂറിസം സാധ്യത മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താനാകും. കനകക്കുന്നിലെ ദീപാലങ്കാരങ്ങൾ കാണുന്നതിന് രാത്രിയിൽ പോലും വലിയ തിരക്കുണ്ടാകുന്നു. ഇതെല്ലാം നൈറ്റ് ടൂറിസത്തിന്റെ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. 60 വയസ്സ് കഴിഞ്ഞവരും അനുബന്ധ രോഗങ്ങളുള്ളവരും കോവിഡ് മുന്നണി പോരാളികളും അടിയന്തരമായി കരുതൽ ഡോസ് എടുക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. ആൾക്കൂട്ടമുണ്ടാവുന്ന പ്രദേശങ്ങൾ, AC മുറികൾ, പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ മാസ്ക് ധരിക്കേണ്ടതാണ്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 76th സന്തോഷ് ട്രോഫി ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ന് കേരളം ആന്ധ്രയെ നേരിടും. വൈകിട്ട് 3:30 മത്സരം. ഗ്രൂപ്പ് 2 7 മത്സരത്തിൽ മിസോറാമിന് ജയം. 1-3 ബീഹാറിനെ പരാജയപ്പെടുത്തി. CPIM ഗൃഹസന്ദർശനം ഇന്നു മുതൽ. ഇതിന്റെ ഭാഗമായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വീടുകൾ സന്ദർശിക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് സന്ദർശനം. പരിസ്ഥിതി ലോല മേഖലാ വിഷയത്തിൽ വനം വകുപ്പ് പ്രസിദ്ധീകരിച്ച ഭൂപടങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് പരാതി നൽകാൻ ഇനി 6 ദിവസം മാത്രം. ഈ മാസം 7 സമയപരിധി അവസാനിക്കുക. നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ലൈബ്രറികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കർശന നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എൽ മുരുകൻ. ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത തീർത്ഥാടന ലക്ഷ്യങ്ങളുടെ പ്രസക്തി കാലം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതായി മന്ത്രി ആന്റണി രാജു. പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷം പിറന്നു. കൊച്ചിൻ കാർണിവലിന് ഇന്ന് തിരശീല വീഴും. രാജ്യത്ത് പുതുക്കിയ സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് ഇന്ന് തുടക്കമായി. 81 കോടിയിലധികം പേർക്ക് പ്രയോജനം.
സന്തോഷ് ട്രോഫി ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ന് കേരളം ആന്ധ്രയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.